വാങ്ങിച്ചിരുന്ന ആമസോണിലെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടുതൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഫോട്ടോസ് എടുക്കുന്നത് നോർമലായിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാറുണ്ട് ഒരു നല്ല സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ഒന്ന് രണ്ട് പേരെടുക്കുന്ന ഫോട്ടോസ് നല്ല അടിപൊളി ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണ് സെയിം ഫോണായിരിക്കും ചിലപ്പം, അവരുടെ കയ്യിലിരിക്കുന്ന അതേ ഫോണാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷേ നമ്മളെടുക്കുന്ന ഫോട്ടോസ് അവരെടുക്കുന്ന ആ ഒരു സെറ്റപ്പിൽ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമ്മളൊക്കെ ആലോചിച്ചിട്ട് കാണാം. പ്രത്യേകിച്ച് ആലോചിക്കാൻ കാരണമൊന്നുമില്ല, അവർക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം, നമുക്കറിയത്തില്ല, അതിൻ്റെ ഒരു വ്യത്യാസമാണ്. പക്ഷെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലവണ്ണം ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ കുറച്ച് പ്രാക്ടീസുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. പുതിയൊരു ഇൻട്രോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓർത്ത് കാണും ഇതേത് ചാനലാണ്. നമ്മുടെ പഴയ ചാനൽ തന്നെയാണ്, പക്ഷേ ഞാൻ ഒന്ന് പേര് മാറ്റിയെന്നേ ഉള്ളൂ. പേര് മാറ്റാനുള്ള കാരണം ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാമെന്ന് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് കാണാത്തവരോട് നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റിയായിരുന്നു. പേര് മാറ്റാനുള്ള കാരണം ചാനലിൻ്റെ നെയിമും ഇതിലിടുന്ന കണ്ടൻറ്റുമായിട്ട് യാതൊരു ഒരു റിലേഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചാനലിൻ്റെ നെയിം മാറ്റിയത്. ഇപ്പോൾ എൻ്റെ പേര് തന്നെയാണ് ഞാൻ ചാനലിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനാണ് ചാനലിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതനുസരിച്ചുള്ള വീഡിയോസ് എനിക്ക് ഇനി അപ്ലോഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ കണ്ടൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചാനലിൻ്റെ നെയിമുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ എന്നൊന്നും ഓർക്കാതെ നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചാനലിൻ്റെ പേര് മാറ്റിയത്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ പ്രോ ആണ്, നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലെൻസ്, ക്യാമിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു സോഫ്റ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ കയ്യിൽ മിക്കപ്പോഴും തന്നെ ഫോണുണ്ട്, അപ്പോൾ ഫോണിൽ ഡേറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്യാതെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഡേറ്റൊക്കെ വരാനോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടീഷർട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലോത്ത് ആയിട്ട് ഇതുപോലത്തെ ക്ലോത്തൊക്കെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നതാണ്, ഒത്തിരി റേറ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മേടിച്ചാണെങ്കിലും നിങ്ങൾ ലെൻസ് ക്ലീൻ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഒരു നല്ല ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങോ ഗൂഗിൾ പിക്സലോ അങ്ങനത്തെ ഉള്ള ഫോൺസൊക്കെ ആണെങ്കിൽ അതിൽ വരുന്ന ക്യാമറ ആപ്ലിക്കേഷൻ നല്ല ക്യാമറ ആപ്ലിക്കേഷനാണ്. അല്ലാന്നുള്ളവരാണെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡൈനാമിക് റേഞ്ചിലെല്ലാം ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അതായത് റോ ഫയൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, അങ്ങനത്തെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ റോ ഫയൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ക്യാമറ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ ഗ്രിഡ് ലൈൻസ് അവിടെ നിന്ന് എനേബിൾ ചെയ്യുക. സാധാരണ വീഡിയോക്കകത്ത് ഞാൻ വെറുതെ ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്യണമെന്ന് മാത്രമേ പറയുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനെ നാല് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അത് ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ സ്ക്രീനെ നമ്മൾ 9 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈ ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ 4 ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു 4 പോയിന്റ്സ് കാണും. ആ പോയിന്റ്സിൽ, ആ ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളങ്ങനെ നമ്മുടെ സബ്ജക്റ്റിനെ ആ 4 ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ, അതായത് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പ്ലേസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫോക്കസ്, ആ ഫോട്ടോയിലുള്ള ഫോക്കസ് ആ സബ്ജക്റ്റിലോട്ട് തന്നെ പോകുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റൂൾ ഓഫ് തേർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതെന്താണ്, ഗ്രിഡ് ലൈൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, റൂൾ ഓഫ് തേർഡ്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ നമ്മുടെ ഫോക്കസ് അതിലോട്ട് തന്നെ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തായിട്ട് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള 2 ലെൻസോ അല്ലെങ്കിൽ 3 ലെൻസോ നമ്മുടെ ഫോണിൽ കാണിക്കും. നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ തന്നെ 2-3 ഓപ്ഷൻസ് നമുക്ക് കാണാം. അതായത് വൈഡ് ആംഗിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം, നോർമൽ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, പിന്നെ ടെലിഫോട്ടോ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം വൈഡ് ആയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ഫ്രെയിമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആംഗിൾ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ നോർമൽ ലെൻസിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു പോർട്രേറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് ദൂരെയുള്ള സബ്ജക്റ്റിനൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഫോട്ടോ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇനി മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ ഫോട്ടോസ് ബാക്കിയുള്ളവരുടെ ഫോട്ടോസിൻ്റെ അത്രയും ക്ലാരിറ്റിയോ അങ്ങനെയൊക്കെ വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്
ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവർക്കും സൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ് ക്രോപ്പ് ചെയ്യാവുന്നതാണ്, അല്ലാതെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യാതിരിക്കുക. സൂം ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ക്ലാരിറ്റി നല്ല രീതിക്ക് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂം ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് നമ്മുടെ എക്സ്പോസർ ലോക്ക് ചെയ്യുക. എക്സ്പോസർ ലോക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണം. ഇല്ല, ഫോട്ടോസ് എല്ലാം ഓവർ എക്സ്പോസർ ആവാനും, അതായത് സൺലൈറ്റ് ഒത്തിരി ഉള്ള സ്ഥലത്താണെങ്കിൽ ഓവർ എക്സ്പോസർ ആവാനും, അതുപോലെ തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷൻസിലാണെങ്കിൽ അണ്ടർ എക്സ്പോസ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്തിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനെ ടച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു സണ്ണിൻ്റെ ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിളെ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും നമ്മുടെ ഷോർട്സ് ഓവർ എക്സ്പോസും അതുപോലെ തന്നെ അണ്ടർ എക്സ്പോസും ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എക്സ്പോസർ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ഫോക്കസ് ചെയ്യാതിരിക്കാൻ. പെട്ടെന്ന് ചുമ്മാ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുക്കും, പെട്ടെന്നൊന്നും നോട്ട് ചെയ്യത്തില്ല. അതായത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു ക്ലോസപ്പ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്, അതായത് ടച്ച് ചെയ്താൽ നമ്മൾ ഏത് സബ്ജക്റ്റിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആ സബ്ജക്റ്റ് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടി അത് ലോക്കും കൂടെ ചെയ്യുക. ഫോക്കസ് നമ്മൾ ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഫോൺ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റുകയാണെങ്കിൽ ആ ഫോക്കസ് നമുക്ക് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഫോക്കസ് ആവുന്നതാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഫോക്കസ് ലോക്ക് ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറെക്കുറെ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മളിപ്പം ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് എന്നല്ലാതെ നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നതാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മരവും അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് കാണുമ്പോൾ നോർമലായിട്ട് നമ്മൾ നോക്കുന്നത് നേരെ ഒരു ഫോട്ടോ എടുക്കാനാണ്. പല ആംഗിളിൽ നിന്ന് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നിന്ന് നോക്കിയിട്ട് നമ്മൾ വേറൊരു ആംഗിളിൽ പോയി ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. അതായത് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു പേഴ്സ്പെക്റ്റീവ് നിന്ന് ആംഗിളിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്കാണെങ്കിലും ആ ഈ ഫോട്ടോ കൊള്ളാലോ അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഡെയിലി നമ്മൾ കാണുന്നതായിട്ടുള്ള ആംഗിളൊക്കെ അല്ലാതെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ട്രൈ ചെയ്യും. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇതിന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ കാണുന്ന ഒരു ആംഗിളും അതുപോലെ തന്നെ നമ്മൾ വേറെ ആംഗിളിൽ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോയ്ക്ക് വരുന്ന ഡിഫറൻസ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത്, നമുക്ക് ക്യാമിൻ്റെ അത്ര ഒന്നും ബാക്ക്ഗ്രൗണ്ട് ബ്ലറോ അല്ലെങ്കിൽ ബൊക്കെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ അല്ലെങ്കിൽ ബ്ലറൊക്കെ നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഫോട്ടോസിൻ്റെ അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെയാണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മാക്സിമം ക്ലോസ് ആയിട്ട് ചെന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എല്ലാം നമ്മുടെ ഫോട്ടോസിൽ കിട്ടുന്നതാണ്. ഇനി അവസാനത്തെ പോയിന്റ് പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ഏത് ഫോട്ടോ എടുത്താലും എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലൈറ്റ് റൂം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്നാപ്സീഡ് യൂസ് ചെയ്തിട്ടോ എല്ലാം നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് എടുത്തു നോക്കുക. അങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് ഉറപ്പായിട്ടും എഡിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് മൊബൈൽ ഫോട്ടോഗ്രഫി ആയിട്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പോയിന്റ്സ് അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം നല്ല ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾ ഓർക്കരുത്. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം നിങ്ങൾ ചുമ്മാ ഫോട്ടോ എടുത്ത് നോക്കുക, ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നല്ല ഫോട്ടോസ് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.